Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechatronics, and today's topics are chemical vapor deposition and physical vapor deposition technique. First of all, we will discuss with starting of fabrication of MEMS material. We have discussed this in the previous presentation, and today's topic is deposition alone. Here you can see that deposition. The deposition is normally done by chemical or physical. So deposition is the process of depositing thin film of material over the material which a thickness of few nanometers to micrometer. In MEMS, the size of component is very less, so the deposition also will be very less. That varies between few nanometer to micrometers, and MEMS processing has an ability to deposit thin film of material with a thickness between 1 micron to 100 micron. And there are two deposition techniques, we have already told, chemical as well as physical. First of all, we will discuss what is chemical vapor deposition technique. You can see a block diagram of process of chemical vapor deposition, and commonly it is known as CVD. Okay, so the starting of figure is transportation of reactants by forced convection, the deposition region. Nammada ee case le nammal valar sadhikanda karyana nammada work thodangunnathu chemical reactions nalla oru term vechittana. Chemical reactions nammal use cheynathu aadyam thanne രണ്ട് കെമിക്കൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബൈ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ കെമിക്കൽ എക്സ്ട്രാക്ഷനോ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു റിയാക്റ്റൻസ് ഗ്യാസിൻ്റെ അകത്ത് മിക്സ് ചെയ്യും. ഓക്കെ, ഒരു ടാർഗറ്റ് മെറ്റീരിയൽ ഉണ്ടാവും, അതിനകത്ത് കെമിക്കൽസ് പുറത്തേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആ കെമിക്കൽസ് മെയിൻ ഗ്യാസുമായിട്ട് ഡിഫ്യൂസ് ചെയ്യും. യു ക്യാൻ സീ ദിസ് ദ ട്രാൻസ്പിറേഷൻ ഓഫ് റിയാക്റ്റൻസ് ബൈ ഡിഫ്യൂഷൻ ഫ്രം ദ മെയിൻ ഗ്യാസ് ടു ദ സബ്സ്ട്രാറ്റ് സർഫസ്. സബ്സ്ട്രാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് അതിന് പറയുന്ന പേരാണ് സബ്സ്ട്രാറ്റ്. അത് നമുക്കെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം. നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിഷൻ ചെയ്യുന്ന സ്ഥലവും, സബ്സ്ട്രാറ്റ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന സ്ഥലവുമാണ്. അന്നേരം നമ്മളുടെ ഈ കെമിക്കൽസ് എയർ ഫ്ലോൻ്റെ കൂടെ സബ്സ്ട്രാറ്റിലേക്ക് വന്ന് അടിയാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി വെൻ ദീസ് ആർ കമ്മിങ് ടുവേർഡ്സ് സബ്സ്ട്രാറ്റ്, ദാറ്റ് വിൽ ബി അബ്സോർബ്ഡ് by the substrate by creating a layer known as wafer. ഈ കെമിക്കൽ ഗ്യാസ് സ്ട്രീം നമ്മുടെ സബ്സ്ട്രാറ്റ് അഥവാ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടേണ്ട മെറ്റീരിയലിൻ്റെ അടുത്തേക്ക് കൂടി പോകുന്ന സമയത്ത് അത് തമ്മിൽ അഡ്സോപ്ഷൻ നടക്കും. അഡ്സോപ്ഷൻ നടക്കുമ്പോൾ അത് തമ്മിൽ ചേർന്ന് നിൽക്കും, അഥവാ അതിൻ്റെ അകത്തു നിന്നുള്ള ഗ്യാസസ്, നമ്മൾ ഏതാണോ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച മെറ്റീരിയൽ അത് സബ്സ്ട്രാറ്റിൻ്റെ മുകളിൽ ലെയറായി ഫോം ചെയ്ത് വരും. ആ ലെയറായി വരുന്നതിന് പറയുന്ന പേരാണ് വേഫർ. ആൻഡ് ദ കെമിക്കൽ ഡീകമ്പോസിഷൻ ആൻഡ് ദ സർഫസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഓട്ടോമാറ്റിക്കലി ആ മെറ്റീരിയൽസ് താഴെ ഉണ്ടായിരുന്ന സബ്സ്ട്രാറ്റ് മെറ്റീരിയലുമായിട്ട് കെമിക്കൽ റിയാക്ഷൻസിലേക്ക് കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ എൻഡിൽ ആ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. പക്ഷേ എന്തായാലും ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ മെറ്റീരിയൽസ് ഉണ്ടാവും, അഥവാ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും, അത് നമ്മൾ ഇതിനകത്ത് നീക്കം ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഡി അബ്സോർപ്ഷൻ ഓഫ് ബൈ പ്രൊഡക്റ്റ് ഫ്രം ദ സർഫസ് ആണ് അടുത്ത സ്റ്റേജ് വരുന്നത്. അതിനുവേണ്ടി നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബൈ പ്രൊഡക്ട്സ് ബൈ ഡിഫ്യൂഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുക, ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് വേസ്റ്റായിട്ട് വരുന്ന ബൈ പ്രൊഡക്ട്സ് തിരിച്ച് ഗ്യാസിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. ആൻഡ് ആ ഗ്യാസ് നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ സക്ക് ചെയ്തിട്ട് പുറത്ത് കളയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. കെമിക്കൽ ആദ്യം തന്നെ കെമിക്കൽ അയോൺസ് വരും. കെമിക്കൽ അയോൺസിനെ സബ്സ്ട്രാറ്റിൻ്റെ അടുത്തേക്ക് കൂടി കടത്തി വിടുമ്പോൾ അത് അബ്സോർബ് ചെയ്യപ്പെടും. അവിടെ വെച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഡിഫ്യൂസ് ചെയ്തിട്ട് വേഫേഴ്സ് ഫോം ചെയ്യും. വേഫേഴ്സ് ഫോം ചെയ്താൽ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും. ആ ബൈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ അവിടെ ഇവിടെയായിട്ട് പുറത്ത് കിടക്കുക. അത് മുഴുവൻ സക്ക് ചെയ്തിട്ട് പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ കെമിക്കൽ ഡിപ്പോസിഷൻ ആ മെറ്റീരിയൽ സബ്സ്ട്രാറ്റിൻ്റെ മുകളിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. ആ കെമിക്കൽ ഡിപ്പോസിഷന് പറയുന്ന പേരാണ്, ലെയർ ബൈ ലെയർ ആയിട്ട് ഫോം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വേഫർ. ഓക്കെ, യു ക്യാൻ സീ എ ഫിഗർ. This is the chemical ion that's coming and mixing with gas stream is the second condition, and that will be absorbed by the substrate. You can see 3 and 4 that will be formed as layer, that is wafer, and after a few minutes the byproducts are diffused into the gas stream and that is forced convected out towards exhaust. Idana inda process idu seriga padikkuva.
ആൻഡ് ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. മെയിനായിട്ട് നാല് മെത്തേഡാണ് ഉള്ളത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രഷറാണ്. പ്രഷർ വെച്ചിട്ട് നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷറിലും ചെയ്യാം, അല്ലെങ്കിൽ വാക്വം പ്രഷറിലും സി വി ഡി ചെയ്യാം. അതിനകത്ത് ഏതാണോ അബ്സോർബ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് പറയാം. രണ്ടാമത് പ്ലാസ്മ എൻഹാൻസ്ഡ് അഥവാ നമ്മുടെ പ്ലാസ്മ റേസ് ഉപയോഗിച്ചിട്ട് കെമിക്കൽ എക്സ്ട്രാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന് പ്ലാസ്മ എൻഹാൻസ്ഡ് സി വി ഡി എന്ന് പറയും. അതേപോലെ ഫോട്ടോ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ ഉണ്ട്, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് എനർജിയാണ്. ലൈറ്റ് എനർജി ഉപയോഗിച്ചിട്ട് ആ ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എനർജി ഉപയോഗിച്ചിട്ട് അയോൺ എമിഷൻ നടത്തി അത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതാണ് ഫോട്ടോ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ. ലാസ്റ്റ് വൺ തെർമൽ സി വി ഡി. തെർമൽ സി വി ഡിക്ക് നമ്മൾ ടെമ്പറേച്ചറും കൂടി ഒരു പാരാമീറ്ററായിട്ട് എടുക്കും. ഹൈ ടെമ്പറേച്ചറിൽ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കൂടും, അതാണ് ഇതിൻ്റെ ബേസിക്. നൗ ദ അഡ്വാൻറ്റേജസ് ഓഫ് സി വി ഡി ഓർ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ ആർ വേരിയബിൾ ഷേപ്ഡ് സർഫസ് ഗിവൺ റീസണബിൾ ആക്സസ് ടു കോട്ടിംഗ് പൗഡർ ഓർ ഗ്യാസസ് സച്ച് ആസ് സ്ക്രൂ ടൈറ്റ്സ് ബ്ലൈൻഡ് ഹോൾസ് ചാനൽസ് ഓർ റിസേഴ്സ് ആൻഡ് ക്യാൻ ബി കോട്ടഡ് ഈവൻ വിത്തൗട്ട് ബിൽഡപ്പ് ഓൺ എഡ്ജ്. നമ്മളുടെ ടൂളിൻ്റെ എൻഡിൽ ഒരു ബിൽട്ടപ്പ് എഡ്ജ് അഥവാ ചിപ്പ് ഫോർമേഷൻ പോലും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കെമിക്കൽ വേപ്പർ ഡിപ്പോസിറ്റ് ചെയ്യാം, അഥവാ അത് പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ വേഴ്സിറ്റൈൽ ആയിരിക്കും, നമുക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തും നമുക്കിത് യൂസ് ചെയ്യാം, ഏത് എലമെൻറ്റിലും യൂസ് ചെയ്യാം, ഏത് കോമ്പൗണ്ട്സിലും യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ വേഴ്സിറ്റൈൽ മെത്തേഡ് ആൻഡ് ഹൈ പ്യൂരിറ്റി ക്യാൻ ബി അറ്റൈൻഡ്. 100% എന്ന് പറയാൻ പറ്റും, അത്രയും പ്യുവറായിട്ടുള്ള കെമിക്കൽ ഡിപ്പോസിറ്റിൻ്റെ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹൈ ഡെൻസിറ്റി ഫോം ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി ഇത് യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ ഫോർമേഷൻ ബിലോ മെൽട്ടിംഗ് പോയിൻ്റ് വരുന്നതാണ്. വളരെ എക്കണോമിക്കലും പിന്നെ പാർട്സെല്ലാം വളരെ അവൈലബിളും ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സി വി ഡി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഫിസിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ. ഫിസിക്കൽ കോട്ടിംഗ് പ്രോസസ്സ് ഇൻവോൾവ്സ് കണ്ടൻസേഷൻ ഇവാപറേഷൻ ഓഫ് മെറ്റീരിയൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയാം. നമ്മൾ പ്രഷർ വേരിയേഷനും അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷനും മെയിൻ ആയിട്ട് വെച്ചിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് നടത്തുന്നത്. അന്നേരം നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവാപറേഷൻ സംഭവിക്കും. ആ ഇവാപറേഷൻ സംഭവിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ടാർഗറ്റ് അഥവാ ഒരു സ്ഥലത്ത് നിന്ന് മെറ്റീരിയൽ ഒഴിവാക്കിയിട്ട് അഥവാ മെൽറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇവാപറേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊന്നാണ് പ്രഷർ. ലോ പ്രഷറിലാണ് പൊതുവെ ഈ വരി വർക്ക് ചെയ്യുന്നത്. പിന്നെ നോർമലി ദ മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദ സോഴ്സ് ഓർ ടാർഗറ്റ് ഈസ് ഡിപ്പോസിറ്റഡ് ഓർ ട്രാൻസ്ഫേർഡ് ടു ദ സബ്സ്ട്രേറ്റ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹൈ ടെമ്പറേച്ചർ റിക്വയർഡ് ടു വേപ്പറൈസ് ദ മെറ്റീരിയൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഹൈ ടെമ്പറേച്ചറും വാക്വം പ്രഷറും ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പേര് സി വി ഡി അല്ല, പി വി ഡി ആണ്. അത് ചെറിയ തെറ്റുണ്ട്. ഫിസിക്കൽ വേപ്പർ ഡിപ്പോസിറ്റൻ അല്ലെങ്കിൽ പി വി ഡി. ഓക്കെ, ഇതിൻ്റെ ഒരു മെത്തേഡാണ് ഇപ്പം പറഞ്ഞത്. സോഴ്സ് അല്ലെങ്കിൽ അത് സോളിഡ് സ്റ്റേജിലോ ലിക്വിഡ് സ്റ്റേജിലോ ആയിരിക്കും. രണ്ട് സ്റ്റേജിലാണെങ്കിലും നമ്മളിതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്ത് വെരി ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷറിലാണ് ഹീറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളിലത്തെ മെറ്റീരിയൽസ് സോളിഡ് ആണെങ്കിൽ ലിക്വിഡായി അത് പിന്നെ വീണ്ടും ഇവാപറേറ്റായി ഗ്യാസ് ഫോമിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഗ്യാസ് ഫേസിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അത് നേരെ പോയി സോളിഡ് ഫേസിലെത്തുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ആ കണ്ടൻസ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യും, വേഫേഴ്സായിട്ട് ഫോം ചെയ്യും, ലെയർ ബൈ ലെയർ ആയിട്ട്. അതാണ് ഫിസിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇത് പല ടെക്നിക്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ബേസ് ആയിട്ടുള്ളതാണ് ഇവാപറേറ്റിക് ഡിപ്പോസിഷൻ നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ തന്നെ രണ്ട് വിധത്തിൽ നമുക്കറിയാം. ഒന്ന് ഇലക്ട്രോൺ ബീം വേപ്പർ ഡിപ്പോസിഷനും പൾസേറ്റഡ് ലേസർ ഡിപ്പോസിഷനും. പിന്നെ വേറൊന്നാണ് സ്പെക്ടർ ഡിപ്പോസിഷൻ, അയോൺ ഇൻഡക്ട് ഡിപ്പോസിഷൻ, കേതോ ഡാർക്ക് ഡിപ്പോസിഷൻ. ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇവാപറേറ്റീവ് ഡിപ്പോസിഷനും സ്പാറ്റർ ഡിപ്പോസിഷനുമാണ്. അത് നമുക്ക് കുറച്ച് ഇതായിട്ട് നോക്കാം. ഇവാപറേറ്റീവ് ഡിപ്പോസിഷൻ്റെ ഒരു ഫിഗർ അടക്കം നമുക്ക് തന്നിട്ടുണ്ട്. നോർമലി ഇതിനെ ക്യാരി ചെയ്യുന്ന ഒരു വാക്വം ചാമ്പറിലാണ്. വാക്വം ചാമ്പറിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് മെറ്റീരിയൽ വെക്കാം. ടാർഗറ്റ് മെറ്റീരിയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടാർഗറ്റ് മെറ്റീരിയലിൻ്റെ അപ്പുറത്തിപ്പുറത്തും പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, അഥവാ അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാനാണ്. കറൻറ് ഈസ് പ്രൊപ്പോഷണൽ ടു ടെമ്പറേച്ചർ. അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് മെറ്റൽസ് ഇവാപറേറ്റ് ആവും. ഇവാപറേറ്റ് ആവുന്നത് നേരെ മുകളിലോട്ടേക്ക്. നോർമലി ഗ്യാസ് എല്ലാം തന്നെ മുകളിലോട്ടേക്കാണ് ഫ്ലോ ചെയ്യൽ. അങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ സബ്സ്ട്രാറ്റ് വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ മൂവ് ചെയ്യുന്നത് ഇവിടെ പോയിട്ട് നമ്മുടെ ഡിപ്പോസിറ്റ് ആവും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്.
അതുപോലെ ലോ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് വളരെ കൂടുതലായിരിക്കും. പിന്നെ നമുക്കിതിനകത്ത് മൂവ്മെൻറ്റും ഡിപ്പോസിഷൻ റേറ്റും എല്ലാം വേരി ചെയ്യാൻ പറ്റും. ഈ പവർ സപ്ലൈ വേരി ആയിട്ടാണ്, കറണ്ടും വോൾട്ടേജും വേരി ചെയ്തിട്ടാണ് നോർമലി നമ്മളിതിനെ മാറ്റുക. പിന്നെ വാക്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാക്വം സിസ്റ്റം അല്ലെങ്കിൽ വാക്വം പമ്പ് തന്നെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ നോർമൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി പറയുന്നതാണ് ഇലക്ട്രോൺ ബീം വേപ്പർ ഡിപ്പോസിഷൻ ടെക്നിക്ക്. നിങ്ങൾക്ക് ചിത്രം കാണാൻ പറ്റും, ഇതൊരു മാഗ്നറ്റ് ഉണ്ട്, ഇവിടെ ഒരു ടങ്സ്റ്റൻ ഫിലമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഷീൽഡ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ടാർഗറ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇവിടെ ഒരു സബ്സ്ട്രാക്ട് മെറ്റീരിയൽ ഉണ്ട്. ഇതും ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഹീറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഈ ബാക്കി പാർട്സെല്ലാം ഹീറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈയിടെ ഒരു കൂളിംഗ് സിസ്റ്റം മാൻഡേറ്ററിയാണ് ഈ ഇവാപറേറ്റീവ് സിസ്റ്റത്തിൽ. അതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർ സിസ്റ്റവും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ നിന്ന് ടങ്സ്റ്റൺ ഫിലമെൻ്റിൽ നിന്ന് നമ്മുടെ ഇലക്ട്രോൺ ബീം എമിഷൻ നടക്കും, അഥവാ നോർമലി ഉണ്ടാകുന്നതാണ് ഇലക്ട്രോൺ ബീം എമിഷൻ. അതിന് കറക്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനാണ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്. അന്നേരം മാഗ്നറ്റ് റിപ്ലഷൻ കാരണം അത് നേരെ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇലക്ട്രോൺ ബീം എങ്ങോട്ടാണ് പോകുന്നത്, നേരെ ടാർഗറ്റിലാണ്. ആ ഇലക്ട്രോൺ ബീം കണ്ടിന്യൂസ് ടാർഗറ്റിൽ അറ്റൈൻ ചെയ്യുമ്പോൾ അടുത്ത ടെമ്പറേച്ചർ റൈസ് ആവും. ടെമ്പറേച്ചർ റൈസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെറ്റീരിയൽ വേപ്പേഴ്സ് ഡിസ്പേഴ്സ് ആവും. യു ക്യാൻ സീ ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽ വേപ്പർ ആൻഡ് സെയിം ടൈം ദ ടാർഗറ്റ് മെറ്റീരിയൽ വിൽ ബി ഇൻ വെരി ഹോട്ട് കണ്ടീഷൻ. ദ ടെമ്പറേച്ചർ ഈസ് റെഡ്യൂസ്ഡ് ബൈ കൂളിംഗ് ദ ടാർഗറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ കൂളിംഗ് ലൈൻസ്. ദ മെറ്റൽ വേപ്പർ വിൽ ബി ഡെപ്പോസിറ്റഡ് അറ്റ് ദ സബ്സ്ട്രാറ്റ് ആസ് വേഫേഴ്സ്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോൺ ബീം വേപ്പർ ഡിപ്പോസിഷൻ ടെക്നിക്സിൻ്റെ. ഇനി അടുത്തത് വരുന്നതാണ് പൾസ്ഡ് ലേസർ ഡിപ്പോസിഷൻ. യു ക്യാൻ സീ എ ടാർഗറ്റ് മെറ്റീരിയൽ, റൊട്ടേറ്റിംഗ് ടാർഗറ്റ് മെറ്റീരിയൽ ഹിയർ ആൻഡ് എ ലേസർ ബീം ത്രൂ ലെൻസ് ആൻഡ് ദിസ് വിൽ ബി എ വാക്വം ചേംബർ ആൻഡ് ദിസ് ഈസ് ദ സബ്സ്ട്രാറ്റ് ആൻഡ് വെൻ പ്ലാസ്മ റേസ് സ്റ്റക്ക് ഓൺ ദ ടാർഗറ്റ് ദാറ്റ് വിൽ ബി ഇൻ ഹോട്ട് കണ്ടീഷൻ ആൻഡ് ദാറ്റ് വിൽ എമിറ്റ് മെറ്റീരിയൽ വേപ്പർ, മെറ്റൽ വേപ്പർ ആൻഡ് ദാറ്റ് വിൽ ബി ഡിപ്പോസിറ്റ് ദ സബ്സ്ട്രാറ്റ്. നമ്മളിതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ടാർഗറ്റിലേക്ക് വരുന്ന ലേസറിൻ്റെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡിപ്പോസിഷൻ റേറ്റ് വേരി ചെയ്യാൻ പറ്റും. ഈ വാക്വം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രോസസ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അതാണ് ഇതിൻ്റെ വർക്കിംഗ്. ലേസർ വന്ന് ടാർഗറ്റിലടിക്കുന്നു, ആ ടാർഗറ്റ് എമിറ്റ് ചെയ്യുന്ന മെറ്റൽ വേപ്പർ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് ദ മെത്തേഡ് ഓഫ് പൾസ്ഡ് ലേസർ ഡിപ്പോസിഷൻ. നൗ വി വിൽ ഡിസ്കസ് വാട്ട് ഇസ് സ്പെറ്റർ ഡിപ്പോസിഷൻ. സ്പെറ്റർ ഡിപ്പോസിഷൻ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻ്റം പ്രിൻസിപ്പിൾ ഓർ കൊളീഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. യു ക്യാൻ സീ എ സ്പെറ്റർ ഗ്യാസ് ഈസ് യൂസ്ഡ് ആൻഡ് ഹിയർ സബ്സ്ട്രാറ്റ് ഓർ റിസീവർ ഈസ് പ്ലേസ്ഡ് ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ ടാർഗറ്റ് മെറ്റീരിയൽ. വെൻ സ്പെറ്ററിംഗ് ഗ്യാസ് ആർ ഇൻസെർട്ടഡ് ഇൻ ടു ദ വാക്വം ചേംബർ ദാറ്റ് വിൽ ബി interact with the target and that will emit a definite amount of material. ഈ സ്പെറ്ററിങ് ഗ്യാസ് ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ഗ്യാസ് ഇവാപറേറ്റ് ചെയ്യാൻ തുടങ്ങും, അഥവാ ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണെന്ന് പറയാം. ഇവിടുന്ന് ഉണ്ടാവുന്ന ഒരു ആറ്റം കൊളീഷൻ കാരണം തമാമിൽ ടെമ്പറേച്ചർ കൂടും. ആറ്റം കൊളീഷൻ കാരണം ആ ടെമ്പറേച്ചർ കൂടുന്നത് കാരണം നമ്മളുടെ അയോൺസ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവാപറേറ്റ് ആയി മുകളിലോട്ടേക്ക് പോകും. അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്ട്രാറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ വേഫേഴ്സ് ആയിട്ട് ഫോം ചെയ്യും. ദിസ് ഈസ് സ്പെറ്ററിങ്. സ്പെറ്ററിങ്ങിൻ്റെ നമുക്ക് മൂന്നായിട്ട് പറയാം, കെമിക്കൽ എച്ചിങ് സ്പെറ്ററിങ്, ഇലക്ട്രോണിക് സ്പെറ്ററിങ് ആൻഡ് പൊട്ടൻഷ്യൽ സ്പെറ്ററിങ്. പിന്നെ ഇത്രയും നേരം പറഞ്ഞ പി വി ഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് വി ആർ ഡിസ്കസിങ് ഹിയർ. ആൻഡ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ദാൻ പെയിൻറ്റ് ആൻഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നോർമലി കോട്ടിങ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെയിൻറ്റ് ആൻഡ് ഇലക്ട്രോപ്ലേറ്റ്. ഇൻ എംഎംസ് ദാറ്റ്സ് നോട്ട് പോസിബിൾ ആൻഡ് that can be said as physical vapor deposition can be said as eco-friendly and more than one PVD technique can be used for coating. At the same time we can use different PVD technique for depositing material over substrate and usually top coats are not required. ഇത് ചില കേസിലാണ് നമുക്ക് മുകളിൽ വേറെ കോട്ടിങ്ങിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ജസ്റ്റ് അതിന് മെഷീനിങ് മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ, വേറെ കോട്ടിങ് ഇതിൻ്റെ മുകളിൽ ആവശ്യമില്ല. ഗുഡ് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ബട്ട് ദീസ് ഹാവ് സം ഡിസഡ്വാൻറ്റേജസ്. മെയിൻലി കൂളിംഗ് സിസ്റ്റംസ് ആർ റിക്വയർഡ്. ടെമ്പറേച്ചർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂളിംഗ് സിസ്റ്റംസ് ആർ വെരി മാൻഡേറ്ററി ആൻഡ് മോസ്റ്റ്ലി ഹൈ ടെമ്പറേച്ചർ ആൻഡ് വാക്വം കൺട്രോൾ നീഡ്സ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ്
PVD coated material has no chemical interaction with the surface. ഇത് മൂന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കെമിക്കൽ ഇൻട്രാക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഫേഴ്സും മെറ്റീരിയലും, ഈ ഏത് മെറ്റീരിയലിൻ്റെ മുകളിലാണോ വേഫർ, സബ്സ്ട്രാക്റ്റിൻ്റെ മുകളിലാണോ വേഫർ ഫോം ചെയ്ത്, അത് തമ്മിൽ കെമിക്കൽ റിലേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെത്തിക്കളഞ്ഞാൽ റിമൂവ് ആയി പോകാനുള്ളൊരു സാധ്യത PVD കോട്ടിങ്ങിനുണ്ട്. ദീസ് ഫോർ ടുഡേ. താങ്ക് യു.